ആദ്യം നമ്മൾ ബസ്സിന് മുന്നേ നമ്മൾ കയറി പോകുന്നുണ്ടേ, നമുക്ക് കാട്ടുപോത്തിനെ കിട്ടിയുണ്ടോ? എന്തുമാത്രം മാനുകളാണ് ഈ കിടക്കുന്നത്. മുതലയാണേ, അങ്ങനെ നമ്മൾ ഐലൻഡിൽ കാലു കുത്തി കേട്ടോ. പറമ്പിക്കുളത്തെ വീട്ടിക്കുന്ന് ഐലൻഡ്, അതായത് കാടിന് നടുക്ക് വളരെ റിമോട്ടായിട്ടൊരു ഐലൻഡിലുള്ള ഒരു സ്റ്റേ ആണ്. നമ്മുടെ സ്റ്റേക്ക് ചുറ്റും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ട്രഞ്ച്, വലിയ ട്രഞ്ച് ഉണ്ട് കേട്ടോ. ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നിട്ട് അത് വീണ്ടും തിരിച്ച് കാടിൻ്റെ അരകളൂതി പൊടി വാരിയടിക്കുന്നു. അത് ഈ കുഴിയിലിട്ട് ഇവിടെ തന്നെ ഇട്ടാണോ കൊന്നേ, അത് ഇവിടെ കൊണ്ടുപോയി ഇട്ടതാണോ? ഇല്ലെല്ലാം കൂടെ നോക്കി, ഇവിടെയൊക്കെ താമസിക്കണം താമസിക്കണം അല്ലേ. നമ്മൾ ഈ ദ്വീപിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ അന്യേ ഭംഗി, സൺസെറ്റ് ആയപ്പോഴത്തേക്കും ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. അപ്പോൾ ഇന്ന് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. വേറെ എവിടെയല്ല, പറമ്പിക്കുളം. പറമ്പിക്കുളത്ത് വീട്ടിക്കുന്ന് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്റ്റേയിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ യാത്ര. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു മൂന്ന് പേര് വേറെയും കൂടെ ഉണ്ട്. മൂന്ന് യൂട്യൂബേഴ്സാണ് കേട്ടോ, നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ്, അതായത് ഒരു രണ്ടര സമയത്തൊക്കെ, വെളുപ്പിൻ്റെ രണ്ടരയ്ക്ക് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ സേതുമട ചെക്ക് പോസ്റ്റ് വഴി ഇങ്ങോട്ടേക്ക് വന്ന ആ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിടുക കേട്ടോ. നമുക്ക് ആദ്യം നമ്മൾ ബസ്സിന് മുന്നേ നമ്മൾ കയറി പോകുന്നുണ്ടേ, നമുക്ക് കാട്ടുപോത്തിനെ കിട്ടിയുണ്ടോ? ഭയങ്കര ക്ലോസ് ആയിട്ടാണ്, അതുകൊണ്ട് സാമേ നമ്മളപ്പം ടോപ്പ് സ്ലിപ്പിൽ നിന്ന് വന്നിട്ട് പറമ്പിക്കുളത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നമ്മൾ രാവിലെ വന്ന സ്ഥലമുണ്ടല്ലോ, പറമ്പിക്കുളമല്ല കേട്ടോ, ടോപ്പ് സ്ലിപ്പിൻ്റെ അടുത്താണ്. അവിടുന്ന് ഒരു 22 കിലോമീറ്ററും കൂടെ ഇങ്ങോട്ടേക്ക് വന്നാലേ പറമ്പിക്കുളം എത്തുള്ളേ. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അവിടെ തിരിച്ച് വന്ന് അവിടുന്ന് നമ്മൾ വണ്ടിയെടുത്ത് നമ്മുടെ വണ്ടിക്ക് ഇപ്പം പറമ്പിക്കുളത്തെത്തി. ഇപ്പോൾ പറമ്പിക്കുളത്ത് ഇവിടെ അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ കാര്യാലയത്തിന് ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കുറച്ച് നടന്നിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്ക് റാഫ്റ്റിന് കയറാനുള്ളത് കേട്ടോ. 1438 ഹൈറ്റ് ഉണ്ടല്ലേ കരിമല ഗോപുരം, അതിന് മുകളിൽ കയറാൻ പറ്റുന്നതാണോ? അതിലിപ്പോ നമുക്ക് മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർ സോൺ ആക്കിയത് ആ ഭാഗം ആക്കിയത് കൊണ്ട്. അല്ലെങ്കിൽ അതിന് മുകളിൽ കയറാൻ പറ്റുമായിരുന്നോ? മുമ്പൊക്കെ ട്രക്ക് ചെയ്തായിരുന്നു. ഓ, അവിടെ വ്യൂ ഹെവി ആയിരുന്നല്ലേ, അപ്പൊ കോർ സോൺ ആക്കിയപ്പോ നമുക്ക് ആ ഭാഗം ട്രക്കിംഗ് ഇല്ല. നമ്മൾ ഇവിടെ നിന്നാണ് റാഫ്റ്റിന് പോകുന്നത്. നമുക്ക് ഡാമിൽ വെള്ളം കയറി കിടക്കണം, അയ്യോ കിടിലൻ സീൻ കേട്ടോ, ഒന്നും പറയാനല്ല ഹെവി. അപ്പോ ഇതാണ് ഡാം. എവിടെ മുതലാ? ഇത്രയും ദൂരത്തിലാണ് നമ്മൾ, ഇതുണ്ടോ ഇവിടെ നിന്ന് സൂം ചെയ്ത് എടുത്താണ്. അങ്ങനെ നമുക്ക് മുതലയും കിട്ടി. എനിക്ക് തല മാത്രം കരയിലോട്ട്. ഇച്ചിരി ദൂരത്തിലാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ റാഫ്റ്റ് അല്ല ആക്ച്വലി, ഞാൻ വിചാരിച്ചു നമ്മുടെ ബാംബുവിലായിരിക്കും പോകുന്നതെന്ന്, അങ്ങനെയല്ല കേട്ടോ. അതെ, ഈ ബോട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതായിരിക്കും നമുക്ക് സാധാരണ കടപ്പുറത്തൊക്കെ കാണുന്ന മീനിൻ്റെ വള്ളമില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് എഞ്ചിനുള്ള ബോട്ടല്ല. നാഷണൽ ജിയോഗ്രഫിക്കിലും ഒക്കെ അതിൻ്റെ, അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലൊക്കെ അവരുടെ വണ്ടിയിലിരിക്കുന്ന കണ്ടിട്ടല്ലേ, ആനുവൽ പ്ലാനിലൊക്കെ ഇതുണ്ടോ, സാമ്പ്രം ഇരിക്കുന്നുണ്ട്, വലിയൊരു ഐറ്റം ഒക്കെ സെറ്റ് ചെയ്ത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് യന്ത്ര ബോട്ടല്ല, അതിന് കാരണം ഇത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം പൊല്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോബോട്ട് ചെയ്യുന്നത്, യന്ത്ര ബോട്ട് ഒഴിവാക്കിയിട്ട്. നമുക്ക് ആനയെ കിട്ടിയോ, ഒത്തിരി ദൂരത്തിലാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിക്കുന്ന് ഐലൻഡിലോട്ട് എത്തുമ്പോഴേക്കും ഇതുണ്ടോ, നമ്മുടെ ആ ദ്വീപിലുള്ള മരങ്ങളുടെ കളർ ഉണ്ട്, പച്ച മഞ്ഞ ചുവപ്പ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്തുമാത്രം മാനുകളാണ് എനിക്ക്.
നമ്മൾ മുന്നേ ദൂരെ നിന്ന് കണ്ട ആനയില്ലേ കൊമ്പനാണേ അങ്ങനെ നമ്മൾ ഐലൻഡിൽ കാലു കുത്തി കേട്ടോ കിടിലൻ ഒരു എന്താ പറയണ്ടേ ബോട്ടിംഗ് ആയിരുന്നു ശരിക്കും റോബോട്ടായിരുന്നു പക്ഷെ നമ്മൾ ആനയെ കണ്ടു അതുപോലെ അപ്പുറത്തെ കരയിൽ നമ്മൾ ആവിനെയും ഒരു സൈഡിൽ മുതല കിടക്കുന്നതും അങ്ങനെ അത്യാവശ്യം ഇച്ചിരി ദൂരത്തിലാണെങ്കിൽ അത്യാവശ്യം സൈറ്റിങ്സ് ഒക്കെ കിട്ടിയ ഒരു അടിപൊളി ബോട്ടിംഗ് ആയിരുന്നേ ഇനിയിപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് കയറി ഇനി നാളെ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറക്കുള്ളൂ അപ്പം ഇനി ഒരു ഫുൾ ഡേ നമ്മൾ ഈ ഫുൾ നൈറ്റ് ആക്ച്വലി അപ്പം നമ്മൾ ഈ ഫുൾ നൈറ്റ് ഈ ഒറ്റപ്പെട്ട ഐലൻഡിൽ കാടിന് നടുക്ക് ആണ് സ്റ്റേ ആയത് ഓക്കേ നല്ല ആംബിയൻസിലുള്ള ഒരു കിടിലൻ സ്റ്റേ കേട്ടോ നമ്മൾ ഇതിന് മുന്നേ തേക്കടിയിൽ വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പോൾ അതിനോട് സമാനമായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള സ്ഥലം ഉണ്ടോ നമ്മൾ ആനയെ കണ്ടത് എന്ത് ആ കരയിലാണേ ബോട്ടിൽ വന്നോട്ട് രൂപം കണ്ടില്ലേ കണ്ടോ ആന എപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ അവിടെ തന്നെ നമ്മുടെ നിക്കോണിൻ്റെ സൂം ക്യാമറ ആക്ച്വലി എടുത്തില്ല നമ്മൾ അത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാം ശരിക്കും നല്ല ക്ലോസപ്പ് ഷോട്ട് കിട്ടിയാണ് കേട്ടോ ഉണ്ടോ ബോട്ടിന് വന്ന് ഇറങ്ങിയിട്ടൊരു യമണ്ടം കയറുവാണേ ചെറിയ അധികം ദൂരമില്ല പക്ഷെ ഒരു കുത്തനെ കയറ്റം കയറി കഴിഞ്ഞാൽ ചെല്ലുന്നത് ഇതേ വീട്ടിക്കുന്ന ഐലൻഡിലെ സ്റ്റേയിലേക്കാണ് ഒരു അന്യായ ആംബിയൻസ് ഉള്ള സ്ഥലം ഓക്കെ കാടിന് നടുക്ക് ഐലൻഡിൽ ചുറ്റും ഇവിടുന്ന് വേറെ ഒന്നുമില്ല കേട്ടോ ഇനി പുറലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ല കാടിന് നടുക്ക് ഐസൊലേറ്റഡ് ഒരു സ്ഥലം കയറ്റം കയറി അടുത്ത് പോയിട്ടോ ഇടയ്ക്ക് അപ്പുറത്തെ കാടിൽ നിന്നൊക്കെ കാട് ഇറങ്ങി പുഴ നീന്തി കയറി വരുന്ന ആനകളും കാട്ടുപോത്തും അതൊക്കെയാണ് ഇവിടുത്തെ ജീവസാന്നിധ്യങ്ങൾ ഉണ്ടോ സ്റ്റേക്ക് ചുറ്റും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ട്രഞ്ച് വലിയ ട്രഞ്ചുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആനയും കാട്ടുപോത്തും അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഇവൻ കടുവയെടുക്കും എല്ലാം ഉള്ള കാടാണ് ചുറ്റും ഈ സ്റ്റേ ഇരിക്കുന്ന സ്ഥലം കണ്ടോ ഈ നല്ല തിക്ക് ഫോറസ്റ്റ് ഐലൻഡാണ് അതുപോലെ തന്നെ നല്ല ഹെവി കാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ അവിടെ വരുന്ന വഴിക്ക് ആനയും കാട്ടുപോത്തിനെയും പിന്നെ മ്ലാവിനെയും മുതലയൊക്കെ കണ്ടു അപ്പം അതിൽ നിന്നൊക്കെ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് നല്ല ആഴത്തിലുള്ള ട്രഞ്ച് നല്ല വലുപ്പമുള്ള ട്രഞ്ചാണ് നല്ല വീതിയുണ്ട് അതുപോലെ ആഴമുണ്ട് അപ്പോൾ ട്രഞ്ചിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ നമുക്കുണ്ട് ചുറ്റും ഇല്ലിക്കാട് അതുകൊണ്ട് തന്നെ ആനയുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് നമ്മൾ റൂമിലൊക്കെ വന്ന് ബാഗ് വെച്ച ശേഷം ഒട്ട് സമയങ്ങളേ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ ട്രക്കിങ്ങിന് അതായത് ഈ ഐലൻഡ് ചുറ്റി നടന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്ന വഴിക്കൊക്കെ ഇല്ലിക്കാടാണ് ആനയോ അല്ലെങ്കിൽ നമ്മളപ്പുറത്തെ ദ്വീപിൽ കണ്ടതുപോലെ ആന അതിൻ്റെ കൂടെ ഒരെണ്ണമുണ്ടായിരുന്നു പറഞ്ഞ് ചിലപ്പോൾ അതൊരു പക്ഷേ ഈ ദ്വീപിൽ തന്നെ ഉണ്ടാവാം പിന്നെ ലേക്കിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിയാൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ മുതലേ വല്ലതും കിട്ടുമെന്നൊക്കെ നോക്കണം ഉണ്ടോ നമ്മൾ മുന്നേ കണ്ട ആന വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നുണ്ടോ ഈ വെള്ളത്തിൽ കിടക്കുന്ന സാധനം ചീങ്കണ്ണിയാണ് എനിക്ക് മുതല അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു നീർക്കാക്കയുണ്ട് ഒരു അറ്റാക്കും എല്ലാം കിട്ടുമോ എനിക്ക് ഒന്നും മുതലേക്ക് നേർക്കൊക്കെ ഒന്നും ആവത്തില്ല അതുകൊണ്ട് പിടിക്കത്തില്ലായിരിക്കും നമുക്ക് കുറച്ച് അപ്രോച്ച് ചെയ്താലോ അങ്ങോട്ട് കുറച്ച് അപ്പോൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ നമ്മളൊരു മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ കൂടിയാണ് വന്നേക്കുന്നത് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ ദേ നമ്മുടെ വാണ്ടർലെസ് സ്റ്റോറീസിലെ നിതിൻ ഹായ് അതുപോലെ സനുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ജേർണീസ് ഓഫ് സനു എന്ന് പറയുന്ന ചാനലിലെ സനൂപ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും അയലോക്കംകാരനൊക്കെയാണ് അതുപോലെ മൂന്നാമത്തെ ആൾ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ന്യൂട്ടൺ വ്ലോഗ്സിലെ സാംബ്രോ ഹായ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ചാനലിൻ്റെ ലിങ്ക് ഇവരെല്ലാം വൈൽഡ് ലൈഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരാണേ അപ്പോൾ നിങ്ങൾ മിക്കവാറും ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പം ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ വെള്ളം കുടിച്ചിട്ടോ തിരിഞ്ഞ് കയറി കേട്ടോ ഭയങ്കര ഷേക്ക് എന്നാലും നമ്മുടെ ആനക്കൊമ്പൻ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ സാംബ്രോയുടെ ക്യാമറ ഫോക്കസ് ചെയ്തേക്കുന്ന ആനയാണ് അതിന് നേരെ അപ്പുറത്ത് നമുക്കത് സൂം ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്യാതെ ഈ കാണുന്നത് ഉണ്ടോ കാട്ടുപോത്തുകളാണ്
ഓക്കേ ക്ലാരിറ്റി ഒട്ടും ഉണ്ടാവില്ലെന്ന് അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത്തിരി സന്ധ്യ മയങ്ങി, അതിൻ്റെ കൂടെ ഒരുപാട് ദൂരത്താണ്. ഓക്കേ ഇത്രണം. അപ്പോൾ ആനിമൽസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതേ ഇവിടെ കാട്ടുപോത്ത്, അപ്പുറത്ത് ആന, അതിനപ്പുറത്ത് ചീങ്കണ്ണി. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ആനയുടെ നിന്ന സൈഡിലായിട്ട് കുറേ മാനുകൾ, മ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കൊടുങ്കാടിന് നടുക്ക് എല്ലാം ഉള്ള എല്ലാ ടൈപ്പ് ആനിമൽസും ഉള്ളൊരു ദ്വീപിൽ എന്തുമാത്രമാണ് നോക്കിയാൽ കുറേ മാനുകൾ. അപ്പോൾ കാട്ടുപോത്ത്, മാന് ഒക്കെ ആയിട്ട് അന്യായ ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഇതുണ്ടോ മൊത്തം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞല്ലേ. നോക്കിയാൽ ക്യാമറ എത്രണ നിരന്നിരിക്കണം നോക്കി ഉണ്ടോ. ആ കരയിൽ അത് ആനി, അതുപോലെ ഇവിടെ ഈ വെള്ളത്തിൽ കിടക്കുന്നത് ചീങ്കണ്ണി. അപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഓരോന്നിനെ ഒപ്പിയെടുക്കുന്നതിൻ്റെ ഭാഗമാണേ. സാമ്പ്രോത വലിയ പുട്ടുംകുറ്റി സാധനമൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് നിൽക്കണം. സനൂപ് ഇതേ സനൂപ് ആനയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് അതവിടെ വെള്ളപ്പെടുത്തി പോയി ചീങ്കണ്ണിയോട് ചേർന്ന് കിടന്നു തോന്നുന്നു. ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നിട്ട് അത് വീണ്ടും തിരിച്ച് കാടിൻ്റെ അരകളൊതി പൊടി വാരിയടിക്കുന്നു. എന്നാ ഫ്രെയിമോ നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ ഭംഗി. സൺസെറ്റ് ആയപ്പോഴത്തേക്കും സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയേ നോക്കി. സനൂപ് ഒരു രക്ഷയില്ല അല്ലേ, രക്ഷയില്ല ഒന്നും പറയാനില്ല. നോക്കിയാൽ ഇവിടെയൊക്കെ താമസിക്കണം, താമസിക്കണല്ലേ. നമ്മൾ ഈ ദ്വീപിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ട്രെഞ്ചിനൊക്കെ പുറത്ത് ഇതുണ്ടല്ലേ, ഇതിൻ്റെ തീരത്തായിട്ട് ഉണ്ട്, ഇതിൻ്റെ തീരത്തായിട്ട് ഒരു വലിയ ഏർമാടം നോക്കി. എന്നാ ആംബിയൻസ് ആണല്ലേ ഇതിനകത്തൊക്കെ താമസിക്കണേ. പക്ഷേ ഇതിൽ സ്റ്റേ ഒന്നും കൊടുക്കില്ല കേട്ടോ. ഇതുവരെ മിക്കവാറും ഇവരുടെ ഗാർഡുമാരുടെ സ്റ്റേ ആവാനേ സാധ്യതയുള്ളൂ. എനിക്ക് കുറേ പക്ഷികൾ സന്ധ്യ എല്ലാം കൂടെ ചേക്കറാൻ വേണ്ടിയിട്ട് പോകണമാണ് നമുക്ക്. നമ്മുടെ ഐലൻഡിൽ വന്നിട്ടുള്ള ട്രക്കിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കയറിയപാടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഐലൻഡിന് ചുറ്റും റൗണ്ട് അടിക്കുക. അത് ഇത്തിരി നീളമുള്ള ഇത്തിരി വലിയ ഐലൻഡാണ്. അപ്പോൾ അതിന് വെട്ടം പോകുന്നതിന് മുന്നേ നമ്മളതിന് ഒരു റൗണ്ട് അടിക്കുകയാണ്. ഫീമെയിലാ? ആ ഹാ. രണ്ട് കൊമ്പന്മാർ കൂടി കുത്തുന്നതാണ്. ഓ, രണ്ട് കൊമ്പന്മാർ കൂടി കുത്തുന്നോ? മേറ്റിങ്ങിന് സമ്മതിക്കാത്തതുണ്ട്. ഓ ആ ശരി. ഇത് കേട്ടോ, രണ്ട് കൊമ്പന്മാർ കുത്തി കൊന്നതാണ്. ഇതിനെ ഫീമെയിലായിരുന്നു പിടിയാനേനെ, രണ്ട് കൊമ്പന്മാർ കൂടി തട്ടിയതാ. അത് ഈ കുഴിയിലിട്ട് ഇവിടെ തന്നെ ഇട്ടാണോ കൊന്നേ? അത് ഇവിടെ കൊണ്ടുപോയി ഇട്ടതാണോ? എല്ലാം കൂടെ ഇവിടെ ഇട്ട് കൊന്ന. ഓ, കുത്തി അതിനകത്തോട്ട് കയറ്റി അല്ലേ. അപ്പം ഈ നരബലി അല്ലെങ്കിൽ ഇതുപോലത്തെ കൊലപാതകങ്ങളും പരിപാടികളും മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇടയിലും ഉണ്ട്. ആനയ്ക്ക് മുള്ളിനകത്തും കല്ലിനകത്തോടൊക്കെ നടക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്തത് ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു കവറിങ് ഉണ്ട് കേട്ടോ, നഖത്തോട് ചേർന്നിട്ട് മൊത്തത്തിൽ അല്ലേ. ആ കൽപാദം ഫുള്ള് കവേർഡ് ആയിരിക്കും ഇങ്ങനെ, നഖത്തിന്റെ പോലത്തെ സാധനം അല്ലേ. അപ്പൊ ഫുൾ ഒറ്റ നഖമാണ് അല്ലേ. നമ്മള് ബോട്ടിൽ വന്നപ്പോഴത്തേക്കും ചീങ്കണ്ണി കണ്ടില്ലായിരുന്നോ? അത് ഈ ഇവിടെയായിരുന്നു കേട്ടോ കയറി കിടന്നത്, കരയിൽ കയറി കിടക്കുന്നത് ഉണ്ടോ. ഇതൊക്കെ അതിന്റെ കയറി കിടന്ന് നടന്നു വന്നതിന്റെ പാടുകളാണ് ചീങ്കണ്ണി. അതുപോലെ ഇതുണ്ടോ, വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയായിരുന്നു, നമുക്കത് കിട്ടിയില്ല. അപ്പം ഇവിടെയാണ് കിടന്നിരുന്നതും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മൾ അതിലെ ബോട്ടിങ്ങിന് വരുന്ന സമയത്ത് നമ്മളപ്പം ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേക്കും ഇവിടെ ഫുഡൊക്കെ റെഡി ആയിട്ടോ, കുളിച്ചൊക്കെ ഞങ്ങൾ റെഡിയായി ഉണ്ടോ. പുറത്ത് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ടായിരുന്നു കുക്കിങ്, അകത്ത് അടുക്കളയിൽ അകത്തും അടുപ്പുണ്ട്, എന്നാൽ ഇവിടെ വലിയ അടുപ്പ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡൊക്കെ ശരിക്കും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്യണം. നമ്മൾ വന്നപ്പം കുറച്ച് ചിക്കനും ചപ്പാത്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഇവിടുന്ന് ചിക്കൻ വറുക്ക് ചെയ്യും അല്ലെങ്കിൽ കറിവെക്കുകയൊക്കെ ചെയ്യും. ഇവർ കുക്ക് ചെയ്ത് തരും കേട്ടോ, നമുക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ ഇവിടെ ആവശ്യത്തിനുള്ളൊരു കിച്ചൺ, അത്യാവശ്യം വലപ്പുള്ളൊരു കിച്ചൺ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അതെ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചപ്പാത്തി. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഡിന്നറും കഴിഞ്ഞു, ഇനി കിടക്കാൻ പോവാണ്. ഇനിയിപ്പം രാത്രിയിൽ വല്ല ആനയോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളോ വരുവാണെങ്കിൽ, ഇവർ വിളിക്കുകയാണെങ്കിൽ, നമ്മൾ അറിയുവാണെങ്കിൽ
എന്നിട്ട് കാണിച്ചു തരാം. അതല്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാത്രിയിൽ നല്ല ഒരു അടിപൊളി ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് താഴെക്കൂടെയൊക്കെ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോവാം. പോയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ലേക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ സൈഡിലൊക്കെ വല്ല ആനിമൽസോ ഒക്കെ ഉണ്ടോയെന്ന് ഒന്ന് പോയി നോക്കാം. വെറുതെ താഴെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. അത് ഇത്രയും രാവിലെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് 9:30 മുന്നേ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. രാവിലെ സൂര്യനുദിച്ച് വരുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ഈ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിറയെ മൃഗങ്ങളുടെ കാൽപ്പാടാണേ. ആനയുടെയും പ്ലാവിൻ്റെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത്രയ്ക്കും ആനിമൽസിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. കാരണം ഉൾക്കാടിലാണ് ഈ സംഭവം ഉള്ളത്. ഐലൻഡാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ മൃഗങ്ങളിപ്പോഴും ഇതിങ്ങനെ ക്രോസ് ചെയ്ത് നീന്തി ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഐലൻഡിലും ഇഷ്ടംപോലെ ആനിമൽസിൻ്റെ സാന്നിധ്യം ഉള്ളതാണ്. ഓ, കാക്ക കൊത്തുന്നു. പരുന്തിനെ കാക്ക കൊത്തി ഓടിക്കാനാണ്. നമ്മുടെ സ്റ്റേയുടെ ആഗമൊക്കെ ഒന്ന് കാണാവേ. ഇത് ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതേ ഇവിടെ 4 ബെഡ് ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തോ ഒരു ബെഡ് ഈ സൈഡിലും, അങ്ങനെ 5 ബെഡ്. പിന്നെ ഇതോ ഈ ഭാഗത്തായിട്ട് അവിടെയാണ് ബാത്റൂം. 2 ബാത്റൂം ഉണ്ട്. അപ്പം മൊത്തം 5 ബെഡും 2 ബാത്റൂമും ഉള്ള ഒരു റൂം. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസിലുള്ള ഒരു സെറ്റപ്പാണേ. ഇത് നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോഴുള്ള സിറ്റൗട്ട്. ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ഒരു ആകെ രൂപം. അതെ, പുറത്താണ് ഇവിടുത്തെ കാര്യം കേട്ടോ. സ്റ്റേ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിൽ കുന്ന ഐലൻഡിലെ സ്റ്റേ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണേ. രാവിലെ നമ്മളിനി ട്രക്ക് ചെയ്ത് ഇന്നലെ വന്ന പോലെ തന്നെ റോ ചെയ്ത് പോകാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഐഡിയലി വരേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ, അതായത് നന്നായിട്ട് വേനലായ ശേഷം വെള്ളം മുഴുവൻ പറ്റിയ ശേഷമാണ് വരേണ്ടത്. അപ്പോഴേക്കും താഴെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഡാമിൻ്റെ സൈഡിലൊക്കെ പുല്ലൊക്കെ കിളിക്കുമ്പോഴത്തേക്കും അതൊക്കെ കഴിക്കാനായിട്ട് മൃഗങ്ങൾ ഇഷ്ടംപോലെ വരും. അപ്പം നല്ല രീതിയിൽ സൈറ്റിങ്സ് കിട്ടും. നമ്മുടെ പറമ്പിക്കുളത്തെ വീട്ടിക്കുന്ന ഐലൻഡിലെ സ്റ്റേയും കാര്യങ്ങളും ഇവിടുത്തെ ട്രക്കിങ്ങും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിക്കുളം.org വെബ്സൈറ്റ് വഴി നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും. 11,349 രൂപയോളമാണ് എനിക്ക് തോന്നുന്നത് 5 പേർക്ക് ഇവിടുത്തെ സ്റ്റേയുടെ ചാർജ്. പിന്നെ ഫുഡ് നമ്മൾ മേടിച്ചിട്ട് വരണം, അത് എക്സ്ട്രാ. അതുപോലെ അവിടുത്തെ എൻട്രൻസ് ഫീ കാര്യങ്ങൾ അല്ലെ ട്രക്കിങ്ങിൻ്റെ ചാർജ് അതൊക്കെ എക്സ്ട്രാ ആണ്. അതായത് ഈ ഐലൻഡിൽ വന്ന ശേഷമുള്ള ട്രക്കിങ് ഇതിൻ്റെ കൂടെയുള്ളതാണ്. അതുപോലെ നമ്മൾ അവിടുന്ന് പുറത്ത് ട്രക്കിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അതിന് 1,900 രൂപ എനിക്ക് തോന്നുന്നത് 5 പേർക്ക്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതുപോലത്തെ വൈൽഡ് ലൈഫ് സ്റ്റേ അല്ലെങ്കിൽ പിന്നെ ട്രക്കിംഗ് വീഡിയോസ്, ഫോറസ്റ്റ് സ്റ്റേ, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. പിന്നെ കുറേ ഫാമിലി ട്രിപ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.